ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ മച്ചാമാരെ, നമ്മുടെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിടിലം വീഡിയോ ആണ്. വീഡിയോ എന്താന്ന് വെച്ചാല്, വീഡിയോ കണ്ടാ മനസ്സിലാവും. ഓക്കെ, മാറിയ കാലഘട്ടത്തിൽ ഒരു സംശയം. ഈ കോവിഷീൽഡ് എടുത്ത പയ്യൻ കോവാക്സിൻ എടുത്ത പെണ്ണിനെ കിട്ടുന്നതിന് വല്ല കുഴപ്പവും ഉണ്ടോ? അതൊരു വളരെ മികച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനെ കിട്ടിയ ആൻസർ, അതിന് കിട്ടിയ ഒരു കമന്റ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ, കുഴപ്പമൊന്നുമില്ല, ആദ്യ ഷോട്ട് എടുത്ത് 84 ദിവസത്തിന് ശേഷം മാത്രമേ രണ്ടാമത്തെ ഷോട്ട് പാടുള്ളൂ. എന്റെ മോനെ, എജ്ജാതി റിപ്ലൈ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ടൈപ്സ് ഓഫ് റിപ്ലൈ, ടൈപ്സ് ഓഫ് കമന്റ്, എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. കമന്റ്സുകൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, പോസ്റ്റുകൾക്ക് കമന്റ് കൊടുത്തതുണ്ട്, ആ കമന്റുകൾക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ കൂടെയാണ്. ഒരു വെറൈറ്റി വീഡിയോ ആണ് ഇന്ന്. നമ്മൾ പിന്നെ വെറൈറ്റി ആയിട്ടല്ലേ വരുള്ളൂ, അത് വേറെ കാര്യമാണല്ലോ. അപ്പൊ ഗൈസ്, നെക്സ്റ്റ് ഒരു കുസൃതി ചോദ്യം. കുസൃതി ചോദ്യം ഒന്നല്ല, ഒരു മുത്തശ്ശി പല്ല് തേക്കുകയായിരുന്നു, പെട്ടെന്ന് മുത്തശ്ശി മരിച്ചുപോയി. ഓ, പല്ല് തേക്കുമ്പോൾ മരിച്ചു പോയെങ്കിൽ അതിന് കമന്റ്, ഉന്മേഷത്തിന്റെ അമിട്ട് അണ്ണാക്കിയിരുന്ന് പൊട്ടിക്കാണും. ഗൈസ്, ഉന്മേഷത്തിന്റെ അമിട്ട് അണ്ണാക്കിലിരുന്ന് പൊട്ടിക്കുന്നത്. ആ സംഭവം എല്ലാവർക്കും അറിയോ? എന്തായാലും ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, വരാനിരിക്കുന്ന താസ്കി എക്സ്പ്രസ് വൈകിയേ എത്തുകയുള്ളൂ. കോൾഗേറ്റ് മാക്സ് ഫ്രഷിലുണ്ട് സവിശേഷ കൂളിംഗ് ക്രിസ്റ്റൽസ്, അത് നമ്മുടെ ഉന്മേഷത്തിന്റെ അമിട്ട് പൊട്ടിക്കും. അതാണ് ഗൈസ് ഉന്മേഷത്തിന്റെ അമിട്ട് പൊട്ടുക എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും അറിയാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രക്ക് നല്ലപോലെ പരസ്യം അങ്ങ് ഓടിയിട്ടുണ്ട്, ഉന്മേഷത്തിന്റെ അമിട്ട് അണ്ണാക്കിലിരുന്ന് പൊട്ടിയത്. അപ്പോ നെക്സ്റ്റ് ഗൈസ്, നമ്മളെല്ലാവരും സ്പോർട്സ് കാണാറില്ലേ? അപ്പൊ വെറും സ്പോർട്സ് കാണുമ്പോ നമുക്ക് ചെറുതായിട്ട് ബോറടിക്കൂലേ. എന്നാൽ ഇവിടെ സ്പോർട്സിലൂടെ കുറച്ച് പ്രഡിക്ഷൻ കൂടെ ചെയ്താല് ആ സ്പോർട്സ് കാണാൻ കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടെ ഉണ്ടാവും. അപ്പൊ ഈ പ്രഡിക്ഷൻ എവിടുന്ന ചെയ്യുക എന്നാൽ, ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് പരിമാച്ച്. ഈ ആപ്പിലൂടെ നമുക്ക് പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഡിഫറെന്റ് ചാമ്പ്യൻഷിപ്പിനെയും പ്രഡിക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ IPL പ്രഡിക്ട് ചെയ്യാം. എന്നാൽ ക്രിക്കറ്റ് അല്ലാതെ പല സ്പോർട്സും ഇവിടെ ഉണ്ട്, ഫുട്ബോള്, ടേബിൾ ടെന്നീസ്, അങ്ങനെ പലതും. ഇത് ഭയങ്കര കൂളാണ് ഗൈസ്. ഈ പരിമാച്ച് എന്ന് പറയുന്നത് ലീഗൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ ചെറിയ മിനിമം ഡെപ്പോസിറ്റ് മതി, ഫാസ്റ്റ് വിഡ്രോവലും 24/7 കസ്റ്റമർ കെയർ സർവീസും ഉണ്ട് ഗൈസ്. ഈ പരിമാച്ച് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആണ് ഗൈസ്. ഇതിന്റെ പുറകില് 27 വർഷത്തെ ഹിസ്റ്ററി ഉണ്ട് ഗൈസ്. ഇവർ ഒരുപാട് സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ജുവന്റസ്, ലെസ്റ്റർ സിറ്റി, എവർട്ടൺ, UFC, ഇങ്ങനെ കുറെ സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഗൈസ്. അഡീഷണലി ഇതിന്റെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ഇവർ യൂസേഴ്സിന് ക്യാഷ് ബാക്ക് കൊടുക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് വെച്ചാൽ ഡെയിൽ സ്റ്റെയിൻ ആണ് ഗൈസ്. പിന്നെ ഗൈസ്, നമുക്ക് ഇവിടെ കബഡി പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഗൈസ്, ഈ പരിമാച്ചില് പലവിധ ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗൈസ്, ഗൂഗിളിൽ പോയിട്ട് പരിമാച്ച് എന്ന് സെർച്ച് ചെയ്യുക, എക്സ്ക്ലൂസീവ് വെൽക്കം ബോണസ് ആയിട്ട് 15,000 രൂപ വരെ നമുക്ക് നേടാൻ പറ്റും. അപ്പൊ ഗൈസ്, ഡോണ്ട് മിസ് യുവർ ചാൻസ്. ഓക്കെ, കൊച്ചിയിൽ ചിറ്റൂർ കൊട്ടാരത്തിലെ രാജാവാകാം. രാജാവാകട്ടോ, ഒരാൾക്ക് കൊട്ടാരം മുഴുവനായി ബുക്ക് ചെയ്യാം. സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ച് രാജാവിനെ പോലെ ജീവിക്കാം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും എന്നായിരിക്കാം, ബാക്കിയില്ല. ഇതൊരു ന്യൂസാണ്, മനോരമയിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണിത്. അപ്പൊ അതിനെന്തോ കമന്റ് ഉണ്ടോ നോക്കാം നമുക്ക്. റാണിയെ നമ്മൾ കൊണ്ടുപോകണോ അതോ അവർ തരുമോ? എന്റെ മോൻ, ഇതൊക്കെ ഇങ്ങനെ മൈൻഡിലോട്ട് വരുന്നത് ഗൈസ്, ആളുകളുടെ മൈൻഡിലോട്ട് ഇതൊക്കെ ഇങ്ങനെ വരുന്നെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇതേപോലെ എവിടെ പോയാലും നമുക്ക് ഇങ്ങനെയുള്ളൊരു ഒരു വേറെ ലെവൽ കമൻറ്റ്, അതായത് അല്ലെങ്കിൽ റിപ്ലൈ നമുക്ക് കാണാൻ സാധിക്കും. അത് ചിലപ്പം പിന്നടിച്ചിടുക അവർ, ആ ഒരു ക്രിയേറ്റർ അവിടെ പിന്നടിച്ച് വെച്ചിട്ടുണ്ടാവും. എന്തായാലും കൊള്ളാം കേട്ടോ, നമുക്ക് അടുത്ത് കാണാം. ഈ ഫോട്ടോയിൽ കാണുന്ന അങ്ങേരെ മനസ്സിലായെങ്കിൽ നിങ്ങൾ കൊല്ല മാസമാണ്. അപ്പം അതിനൊരു കമൻ്റ് ഉണ്ട്, ഫസൽ റഹ്മാൻ, അത് ആ ഫോട്ടോയിലുള്ള ചേച്ചിയുടെ ഭർത്താവല്ലേ? അണ്ണാക്കിലടി, അണ്ണാക്കിലടി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും 2 ഫോട്ടോ തന്നിട്ട്, അല്ലെങ്കിൽ 3-4 ഫോട്ടോ, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ തന്നിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ ഫോട്ടോസ്, പഴയ ഫോട്ടോസ് ഉണ്ട് ഗൂഗിളിലൊക്കെ ഉണ്ട്, അതൊക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന അത് ഒരു പ്രമുഖനാണ്, നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ ആ കൊലമാസാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പോസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ നമുക്കെന്തായാലും അടുത്ത് കാണാം. കൊറോണയെ തടയാനും കഞ്ചാവ്, പുതിയ കണ്ടെത്തലുമായി കാനഡയിലെ ഗവേഷകർ. News18 മലയാളത്തിൽ വന്ന ഒരു ന്യൂസ് ആട്ടോ അത്. അപ്പോൾ അതിനൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, വർഗീസ് പാലത്തോട്ടം.
പാലത്തോട്ടം. യെസ്, കൊറോണക്കുള്ള മരുന്നുമായി ബൈക്കിൽ പോവുകയായിരുന്ന ഉളുമ്പ്, അതെ ഉളുമ്പ് ഷാജി എന്ന ശാസ്ത്രജ്ഞനെ ഇന്നലെ പാലാരിവട്ടത്ത് പോലീസ് പിടിച്ചു. ഒറ്റായിരുന്നു അതെന്തായാലും കോമഡി ആയിട്ടുണ്ട് അല്ലേ? കോമഡി ആയിട്ടില്ലേ? കോമഡി ആയിട്ടില്ല, അത്രേ ഉള്ളൂ. വേറെന്ത്? ചിരിക്കാൻ മുട്ടിയാ ചിരിക്കുക, വേറൊന്നുമില്ല. നമുക്കടുത്ത് കാണാം. ഒരുത്തി സെറ്റായതിന് ശേഷം സിമ്മ് വീയാണെന്ന് തോന്നുന്നു. യെസ്, അത് ഈ എന്താ പറയുക, വാർപ്പിൻ്റെ സൈഡിലൊക്കെ വന്ന് ഇരുന്ന് വിളിക്കുന്നത് കണ്ടപ്പോൾ തോന്നിയതാണ് വീയാണെന്ന്. പറ്റ ലോക്കൽ സർവീസ് എന്ന് പറഞ്ഞാൽ പറ്റ ലോക്കൽ സർവീസാണ് ഇവരുത്. അപ്പം നെക്സ്റ്റ്, ഒരു ഉപയോഗവും ഇല്ലാതെ ഇത് എന്തിനാണ് എല്ലാ കളർ ബോക്സിലും വെക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. യെസ്, കറക്റ്റാണ്. ഈ വൈറ്റ് പെൻസിൽ കളർ ബോക്സിൻ്റെ കൂട്ടത്തിൽ എന്നാത്തിനും വെക്കുന്നത് എനിക്കും മനസ്സിലായിട്ടില്ല. നമ്മൾ വൈറ്റ് പേപ്പറിലല്ലേ കൂടുതലും, ഒരു 99% വൈറ്റ് പേപ്പറിലല്ലേ നമ്മൾ എഴുതുന്നതും വരയ്ക്കുന്നതൊക്കെ? യെസ്, റൈറ്റ്. പിന്നെ കളർ പേപ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് വൈറ്റ് പേപ്പറാണ്. അപ്പോൾ അതിലെന്തിനാണ് ഈ വൈറ്റ് പെൻസിൽ? അത് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഒരു ഉപകാരവും ഇല്ലെന്ന് അറിഞ്ഞിട്ടും ദൈവം എല്ലാ വീട്ടിലും ഒരു വായ കൊടുത്തി എല്ലാ വീട്ടിലും ഒരു വായ കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ കണ്ടാൽ മതി. കറക്റ്റ്, കറക്റ്റ്. ഇതൊക്കെ എങ്ങനെ എങ്ങനെ ഇതൊക്കെ മൈൻഡിലോട്ട് വരുന്ന ഗൈസ്? ഫവാസ് ഫാസ് ആണ് കമൻ്റ് ഇട്ടത്. വേറെ ഒരു ഒരു വെറൈറ്റി കമൻ്റ് ഇട്ടോ. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ഒരു ഒരു കമൻ്റാണ്, കമൻറ്റിന് റിപ്ലൈ ആണ്. ആരാധനാലയങ്ങൾ തുറക്കാത്തതിൽ പ്രശ്നം കാണാത്തവർ പിന്നെ ബാറുകൾ തുറന്നത് എന്തിനെന്ന് കൂടി പറഞ്ഞിട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ വർത്തമാനത്തിൽ നീതിയില്ല, സത്യസന്ധതയില്ല. അതെ അതെ, കറക്റ്റ്. അപ്പൊ അതിനൊരു റിപ്ലൈ വന്നിട്ടുണ്ട്. ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ട്, പക്ഷേ മദ്യം ബിവറേജിൽ ബാറിൽ മാത്രം. അതും എവിടെ ഏതോ ഒരു പരസ്യമാണല്ലോ, തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ട് എന്ന്. ഏതായിരുന്നു? അതേതോ, അത് ആരെങ്കിലും അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് കാണാം. വാട്സാപ്പിന് സ്വദേശി പകരക്കാരൻ സന്ദേശ്. വാവ്, കേന്ദ്ര സർക്കാർ പുറത്തിറക്കി സന്ദേശ് എന്ന് പറഞ്ഞത് വാട്സപ്പിന് പകരം പുറത്തിറക്കിയാടാ ഈ സാധനം. അപ്പൊ അതിനൊരു കമന്റ് ഉണ്ട്. ഫേസ്ബുക്കിന് പകരം മോഗേഷ്, ഇൻസ്റ്റയ്ക്ക് പകരം ഗ്രാമേഷ്, ട്വിറ്ററിന് പകരം കിളിയേഷ് എന്നീ ആപ്പുകൾ കൂടി സർക്കാർ പരിഗണനയിൽ. ഗ്രാമേഷ്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ ആ കിളിന്റെ ലോഗോ ആണല്ലോ അല്ലേ, കിളിയേഷ്. എന്റെ മോനെ, എജാതി കമന്റ്. നമുക്ക് എന്തായാലും അടുത്തത് കാണാം. ഒരു പാത്രം വെള്ളത്തിൽ ചോറും പഞ്ചസാരയും ഇട്ട് തിളപ്പിക്കുക. യെസ്, പിന്നീട് ഇതിൽ ഒരു ലക്സ് ബ്യൂട്ടി സോപ്പ് ഇടുക. എന്തെന്നാൽ ഇതിൽ പാലി, ക്രീം, കുങ്കുമം, അണ്ടിപ്പരപ്പ്, ബദാം എന്നിവ ഉണ്ട്. ഓണത്തിന് പായസം തയ്യാർ. അതെ അതെ, ഓണത്തിന് പായസം തയ്യാർ. അപ്പോൾ നമുക്ക് ഫവാസ് സി കെ എം എന്ന് പറഞ്ഞ ഒരാളുടെ അതിൻ്റെ ഒരു കമൻ്റ് ഉണ്ട്. ഓണത്തിന് വിരുന്ന് വരുന്നവർക്ക് ഒരു വിംബാർ സോപ്പ് കലക്കി കൊടുത്തേക്ക്, 100 ചെറുനാരങ്ങ ലഭിക്കുമെന്നല്ല, 100 ചെറുനാരങ്ങയുടെ ശക്തി എന്നല്ലേ അവിടെ ഉള്ളത്? അങ്ങനെയാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം എന്തായാലും നെക്സ്റ്റ് കാണാം. നമുക്ക് നന്നായി വെള്ളം കുടിക്കും, ഉറങ്ങും, സൗന്ദര്യ രഹസ്യം വെളിപ്പെടുത്തി ലക്ഷ്മി ഗോപാലസ്വാമി എന്നായിരിക്കും. യെസ്, അതിന് സജിത്ത് എന്ന് പറഞ്ഞാൽ, സജിത്ത് വി പി എന്ന് പറഞ്ഞ ഒരാളുടെ കമൻ്റ് ഉണ്ട്. ഞാനും അങ്ങനെ തന്നെ വൈകിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കും. അതെ 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 അതെ, ഉറങ്ങും, ചിലപ്പോൾ ബോധം തന്നെ പോകും, പക്ഷേ സൗന്ദര്യം മാത്രം അങ്ങ് സെറ്റാവുന്നില്ല. അതെന്താണാവോന്ന്? അത് വെള്ളം മാറിപ്പോയിട്ടാ ചേട്ടാ. കുട്ടികൾ ഫോണിൽ യൂട്യൂബ് കാണുമ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഫോൺ തനിയെ ഓഫ് ആകുവാൻ വഴിയുണ്ടോ? ചാർജ് 1% ആക്കി കൊടുത്താൽ മതി. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വേറെ ലെവലാ, അതൊക്കെ അവർ കണ്ടുപിടിക്കും. ഇതൊക്കെ എങ്ങനെ മൈൻഡിലോട്ട് വരുന്നത്? എന്തായാലും വേറെ ലെവൽ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കമൻസുകളും ഒരു രക്ഷയില്ലാത്ത കമൻറ്റുകളുടെ റിപ്ലൈകളും പോസ്റ്റിൻ്റെ കമൻറ്റുകളും അങ്ങനെയൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അത് മതി ഗൈസ്, നമുക്ക് ലൈക്ക് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. വേറൊന്നും ചെയ്യണ്ട ഗൈസ്, വേറൊന്നും ചെയ്യണ്ട. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ടിങ്. ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയുടെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പല മോഡൽ വേറെ ലെവൽ വെറൈറ്റി കമൻറ്റുകളും റിപ്ലൈകളും പോസ്റ്റിൻ്റെ റിപ്ലൈയും കമൻറ്റിൻ്റെ റിപ്ലൈ ഒക്കെ ആയിട്ട് പല മോഡലുകളുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്കത് സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരു കിള്ളൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.